ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഈ ബസ്സുകൾ കാണുമ്പോൾ നിങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ നടുക്കാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള KSRTCയുടെ തന്നെ സ്ഥലമാണ്. പക്ഷേ KSRTC സ്റ്റാൻഡിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ബസ്സുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇത് കുറേ കാലമായി ഇവിടെ കിടക്കുകയാണ്. ഈ റോഡിൽ ഓടേണ്ട ബസ്സുകൾ എന്തിനാണ് ഇവിടെ കൊണ്ട് ഒതുക്കിയിട്ടിരിക്കുന്നത് എന്നാണ് സ്വാഭാവികമായും എല്ലാവർക്കും ഒരു സംശയം. ഇത് എൻ്റെയും ഒരു സംശയമാണ്. ഇവിടെയുള്ള ജീവനക്കാരോട് ചോദിച്ചപ്പോൾ ഇത് കുറേ കാലമായി ഇങ്ങനെ ഇട്ടിരിക്കുകയാണെന്നും ഇത് ഓടിക്കാൻ മാനേജ്മെൻറ്റിന് താല്പര്യമില്ല എന്നുമാണ് അവർ പറയുന്നത്. എന്നാൽ ഇത് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലെ മാത്രം അവസ്ഥയല്ല. നമ്മുടെ സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ പ്രധാന KSRTC സ്റ്റാൻഡുകളോടും ചേർന്ന് ഇത് തന്നെയാണ് അവസ്ഥ. ബസ്സുകളെല്ലാം അത് ആധുനിക ലോ ഫ്ലോർ ബസ്സുകൾ അടക്കം ഇങ്ങനെ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അത് വർഷങ്ങളായി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു പൊതുമുതൽ നശിപ്പിക്കലാണ് KSRTC ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് KSRTC നഷ്ടക്കണക്കുകൾ പറയുന്നത്. ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കുകയാണ് ഈ ആഴ്ച നേർക്കണ്ട്. സാറേ, ഞങ്ങളുടെ ജീവനക്കാരുടെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജീവനക്കാരുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ ഇന്നത്തെ ദിവസം 9-ാം തീയതിയായി. കഴിഞ്ഞ മാസം ജോലി 30 ദിവസം ജോലി ചെയ്തതിൻ്റെ ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് കണക്ക് കഴിഞ്ഞ മാസം ശമ്പളം തന്നത് 20-ാം തീയതിയാണ്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാറേ? ISL കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സും നമ്മുടെ സ്വന്തം പൊതുമേഖലാ സംവിധാനമായ KSRTCയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രത്യക്ഷത്തിൽ ഇതൊരു മണ്ടൻ ചോദ്യമാണെന്ന് തോന്നാമെങ്കിലും ചോദ്യത്തിൽ കാര്യമുണ്ട്. ഇന്ന് നന്നാകും നാളെ നന്നാകും എന്ന് കരുതി മലയാളി കാലങ്ങളായി കാത്തിരിക്കാൻ തുടങ്ങിയ രണ്ട് സംവിധാനങ്ങളാണിവ. ഓരോ കാലത്തും രണ്ടിൻ്റെയും തലപ്പത്ത് മാറി മാറി പുതിയ ആൾക്കാർ നേതൃത്വം ഏറ്റെടുക്കാനെത്തും. ഇതോടെ എല്ലാ പ്രശ്നവും തീരുമെന്ന് നാം കരുതും. പക്ഷേ ചങ്കരൻ പിന്നെയും തെങ്ങുമേൽ തന്നെ എന്ന അവസ്ഥയിലാകും കാര്യങ്ങൾ. സത്യത്തിൽ കേരളത്തിൻ്റെ പൊതുമേഖലയിലെ കേരള ബ്ലാസ്റ്റേഴ്സാണ് KSRTC. എന്ത് നന്നാകുമെന്നോ എങ്ങനെ നന്നാകുമെന്നോ ആര് നന്നാകുമെന്നോ ആർക്കും ഒരു ഉറപ്പുമില്ല. തലപ്പത്ത് വരുന്നവരെല്ലാം കുറേ നഷ്ടങ്ങളുടെ കണക്കും പറഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ഇറങ്ങിപ്പോകും. ഈ പോക്ക് പോയാൽ ഇത് എവിടെ അവസാനിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. കോടിക്കണക്കിന് രൂപ വില കൊടുത്തു വാങ്ങിയ ബസ്സുകൾ കൊച്ചിയിലെ തേവരയിൽ കാട് പിടിച്ച് നശിക്കുന്ന വാർത്ത കുറേ നാളുകളായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് തേവരയിലെ മാത്രം കാര്യമല്ല. കേരളത്തിലെ പല പ്രധാനപ്പെട്ട KSRTC ഡിപ്പോകളുടെ പരിസരത്തും ഈ കാഴ്ച കാണാൻ കഴിയും. രണ്ടായിരത്തി 882 ബസ്സുകൾ, കോടിക്കണക്കിന് രൂപയുടെ ബസ്സുകൾ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ 14 കേന്ദ്രങ്ങളിലേക്ക്, DCP ഡിസ്ട്രിക്ട് കോമൺ പൂൾ എന്ന് പറയുന്ന ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി അതിനെ തുരുമ്പെടുത്ത് നശിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പം ഡിപ്പോളിൽ നിന്നും വണ്ടി ഓടുവാനെക്കൊണ്ട് വണ്ടിയില്ല. യാത്രക്കാരുണ്ട്, സ്കൂൾ തുറന്ന് കുട്ടികളുണ്ട്, പക്ഷേ ജില്ലാ കേന്ദ്രങ്ങളിൽ വണ്ടി ഒതുക്കിയിട്ടിരിക്കുകയാണ്. സർക്കാർ ഇപ്പോൾ പറയുന്നത് 250 വണ്ടി വാടകയ്ക്ക് എടുത്ത് ഇത് വാടകയ്ക്ക് കൊടുക്കണം എന്ന് സ്വിഫ്റ്റ് കമ്പനി രൂപീകരിച്ചുകൊണ്ട്, KSRTCയുടെ നാശത്തിലേക്ക് നയിക്കുന്ന സ്വിഫ്റ്റ് കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഇത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി കമ്പനി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് KSRTC നിലവിലുള്ള ദീർഘദൂര സർവീസുകൾ, സൂപ്പർ ഫാസ്റ്റ്, എക്സ്പ്രസ് പോലുള്ള ദീർഘദൂര സർവീസുകൾ മുഴുവൻ സ്വിഫ്റ്റ് കമ്പനിയിലേക്ക് മാറ്റുമ്പോൾ KSRTCയിൽ ഓർഡിനറി സർവീസുകൾ മാത്രം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് മാറും. സ്വാഭാവികമായിട്ടും കളക്ഷൻ കുറവുള്ള ഓർഡിനറി സർവീസുകൾ KSRTC ഓടുകയും കളക്ഷൻ കൂടുതലുള്ള സൂപ്പർ ക്ലാസ് സർവീസുകൾ സ്വിഫ്റ്റ് കമ്പനിയിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും KSRTCയുടെ മരണമണി അവിടെ മുഴങ്ങുകയാണ്. ഇത് ആറ്റിങ്ങൽ KSRTC ഡിപ്പോയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തെ കാഴ്ചയാണ്. മാസങ്ങളായി ഈ ബസ്സുകൾ ഇവിടെ കിടക്കുന്നു. 10-15 വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകൾ പൊളിച്ചു വിൽക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ബസ്സുകളെ ഇവിടെ ഖബറടക്കിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം അത്ര പഴക്കമുള്ള ബസ്സുകളല്ല താനും. ഇതിൽ പഴക്കമുള്ളവയും അല്ലാത്തവയും ഉണ്ട്. ഇനി ബസ്സുകൾ ഇങ്ങനെ ചാള അടുക്കിയതുപോലെ കൂട്ടിയിട്ടിരിക്കുന്നതിന് പിന്നിൽ മറ്റൊരു ബുദ്ധിയുമുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ നല്ല കണ്ടീഷനുള്ള ബസ്സുകൾ യാതൊരു കാരണവശാലും പുറത്തെടുക്കരുത്. മാത്രമല്ല, ഇതിൽ പല ബസ്സുകളുടെയും നല്ല പാർട്സുകളെല്ലാം തന്നെ ഇതിനോടകം ഊരി മാറ്റിക്കളയുകയും ചെയ്തു. അതായത്, ഇനി ബസ്സുകളുടെ ആവശ്യം വന്നാൽ തന്നെ ഇവ എടുക്കാനാവില്ല, എടുത്താൽ തന്നെ ഓടിക്കാനും ആവില്ല. ഇത്രയും വലിയ ബുദ്ധി ഈ സ്ഥാപനത്തെ നന്നാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ബസ്സുകളെല്ലാം ഇന്ന് നിരത്തിലൂടെ കുതിച്ചു പാഞ്ഞേനെ. ഇപ്പോൾ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന ആൾക്കാർക്ക് മൂത്രമൊഴിക്കാനുള്ള കാവൽപ്പുരകളായി മാറിയിരിക്കുകയാണ് ഈ ബസ്സുകൾ. അനാഥരായ തെരുവ് നായ്ക്കൾക്കുള്ള ആശ്രയ കേന്ദ്രം കൂടിയായി മാറിയിട്ടുണ്ട് ഈ വാഹനങ്ങൾ.
അധികം വൈകാതെ കെ എസ് ആർ ടി സിക്ക് ഇവിടെ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രം കൂടി തുടങ്ങാനാകുമെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. റോട്ടിൽ യാത്രക്കാർ കൂടുന്നതനുസരിച്ച് വണ്ടി ഐഡി രേഖ വണ്ടി ഇറക്കുമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരും ജീവനക്കാരുടെ എല്ലാവരും ധാരണ. പക്ഷേ ബസ്സിൽ റോട്ടിലെ യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടും ഐ ഡി ചെയ്തിരിക്കുന്ന ഒറ്റ വണ്ടി പോലും സർവീസിന് ഇറക്കാത്തത് ഞങ്ങളിൽ സംശയം ഉണ്ടാക്കി. മാത്രമല്ല വാടക വണ്ടി എടുക്കുന്നു എന്ന് കൂടി അറിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഉദ്ദേശം വേറെയാണെന്നാണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത്. റോഡ് മുഴുവനും രാവിലെ ആറ്റിങ്ങൽ ഡിപ്പോയിൽ പിന്നെ ഒരു ഉത്സവപ്പറമ്പിൻ്റെ ആൾ കല്ലമ്പലത്തിലും പാരിപ്പള്ളിയിലും അതേപോലെ ആൾ ബസ്സിൽ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ബസ്സില്ല, ബസ് മൊത്തം കൂട്ടിയിട്ടിരിക്കുന്നു. ഇത് ബസ്സെല്ലാം ഓടുമെങ്കിൽ മാത്രമേ ഈ സ്ഥാപനം ലാഭത്തിലാവുള്ളൂ. ലാഭത്തിലാവുമെങ്കിൽ ശമ്പള പരിഷ്കരണം തരുള്ളൂ, ശമ്പളം തരുള്ളൂ. ഇത് ഞങ്ങളാണ് ഉത്തരവാദി, ഇതിൻ്റെ ജീവനക്കാരുടെ ഉത്തരവാദി. ഞങ്ങൾ ഇപ്പോൾ ഈ മൈക്കിന് മുമ്പിൽ ഞാൻ പറയുന്നത് നാട്ടുകാർ അറിയാൻ വേണ്ടി മാത്രമാണ്. നാട്ടിലെ എല്ലാവരും കണ്ടു ഈ ബസ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ യുക്തി. അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം ഒന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാകും. അത് ആരെങ്കിലും പറഞ്ഞ് പറഞ്ഞു തന്നാൽ മതി. എന്തിനാണ് ഈ ബസ് കൂട്ടിയിട്ടിട്ട് വാടകയ്ക്ക് വണ്ടി എടുക്കുന്നത്? ഒരു ഒരു എപ്പോഴെങ്കിലും ശമ്പളം തരും. ഒരു 120 340 പേര് വെച്ച് ഒരു സർവീസ് നടത്തുക, ഓവർലോഡായിട്ട് വണ്ടി സർവീസ് നടത്തുക, ആ ജീവനക്കാരെ ഹോസ്പിറ്റലിലാവുക, ഇതൊന്നും ചോദിക്കാൻ ആരുമില്ല. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. എന്താണ് അവരുദ്ദേശിച്ചത് നമുക്കറിഞ്ഞൂടാ. മാനേജ്മെൻ്റ് എന്താ ഇതിന് നൽകുന്ന വിശദീകരണം? മാനേജ്മെൻ്റ് വിശദീകരിക്കുന്നത് പിന്നീട് ഈ വണ്ടികളൊന്നും കാലാവധി കഴിഞ്ഞതായതുകൊണ്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന പേരിലാണ് വണ്ടി അടിയിൽ കിടക്കുന്നത്. പക്ഷേ ഇത് തെറ്റായ ഒരു വാദമാണ്. കാലാവധി കഴിഞ്ഞ വണ്ടികളാണോ ഈ കിടക്കുന്നത്? പിന്നെ 7-8 വർഷമാണ് ഇപ്പോൾ ഈ വണ്ടിക്ക് 20 വർഷം വരെ സർവീസ് നടത്താം. ഇത് അറ്റകുറ്റപ്പണിക്ക് ഇത് ഒരു വാടക വണ്ടി എടുക്കുന്നതിനേക്കാൾ ലാഭമാണ്. ഇതിൽ ഏതെങ്കിലും സ്പെയർ പാർട്സ് വാങ്ങിച്ചിട്ട് ഒരു 5 വർഷം കൂടെ ഓടിച്ചാൽ പോലും നേരെ പോകുന്നതാണ്. ഈ സ്പെയർ പാർട്സുകളുടെ പ്രശ്നമാണ് ഇവർ പറയുന്നത്, ഈ ജനറൽ പദ്ധതിയിൽ വാങ്ങിച്ച ബസ്സുകളെ സംബന്ധിച്ചുള്ളൂ. സ്പെയർ പാർട്സിന് പൈസ ഇതിൽ നിന്ന് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സ്പെയർ പാർട്സിന് പൈസ ഇല്ല, കെ എസ് ആർ ടി സിക്ക് മാത്രം ഒന്നിനും പൈസ ഇല്ല, ബാക്കി എല്ലാവർക്കും പൈസ ഉണ്ട്. കെ എസ് ആർ ടി സി തരാൻ സ്പെയർ പാർട്സിന് പൈസ ഇല്ല, ഡീസലിന് പൈസ ഇല്ല, ശമ്പളം തരാൻ പൈസ ഇല്ല. ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ദിവസം ഓടി കിട്ടുന്ന ഈ ഡിപ്പോയിൽ മാത്രം 600,000 രൂപ വരുമാനമുണ്ട്. ഈ 600,000 രൂപ മതി ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ. ഞങ്ങൾക്ക് അത് തന്നാൽ മതി. ഞങ്ങൾ കടമെടുത്ത ഞങ്ങളല്ല, കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുത്ത ജീവനക്കാരല്ല. ഞങ്ങൾ ഓടി കിട്ടുന്ന പൈസയുടെ ശമ്പളം നമുക്ക് തന്നാൽ മതി. ഇത് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലെ മാത്രം കാഴ്ചയല്ല, ആറ്റിങ്ങൽ കഴിഞ്ഞാൽ കൊല്ലം എത്തുന്നതിന് മുമ്പുള്ള ഡിപ്പോ ആയ ചാത്തന്നൂരിലെ കാഴ്ചയാണിത്. ഇവിടെയും നിരത്തിയിട്ടിട്ടുണ്ട് കുറേ ബസ്സുകൾ. പൊതുജനത്തിൻ്റെ പണം കൊണ്ട് വാങ്ങിച്ച, അവരുടെ നികുതിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അറ്റകുറ്റപ്പണി നടത്തുന്ന ബസ്സുകളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. കേരളത്തിൽ കെ എസ് ആർ ടി സിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന 2 ജില്ലകളാണ് തിരുവനന്തപുരവും കൊല്ലവും. ആ 2 ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്നുള്ള കാഴ്ചകളാണിവ. ഇത് കേവലം 2 ഡിപ്പോകളിലെ അവസ്ഥയല്ല, കേരളത്തിൽ പല ഡിപ്പോകളോടും ചേർന്നുള്ള ഗ്യാരേജുകളിലെ അവസ്ഥ ഇതുതന്നെയാണ്. നിരത്തിലോടേണ്ട കണ്ടീഷനുള്ള ബസ്സുകൾ പോലും ഓരോരോ സ്ഥലങ്ങളിൽ കൂട്ടിയിട്ട് നശിപ്പിക്കുന്നു, എന്നിട്ട് നഷ്ടത്തിൻ്റെ കണക്കുകൾ പറയുന്നു. മാനേജ്മെൻറ്റ് പറയുന്ന കണക്കുകൾ അവരുടെ മാത്രം ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങളാണെന്നാണ് ജീവനക്കാരുടെ വാദം. കെ എസ് ആർ ടി സിയെ തകർത്ത് സ്വകാര്യ മേഖലയ്ക്ക് സർവീസ് സെക്ടറിനെ തീരെഴുതാനുള്ള നീക്കമാണ് മാനേജ്മെൻറ്റ് നടത്തുന്നതെന്ന് ഇവർ പറയുന്നു. നമുക്ക് അങ്ങേയറ്റം വിഷമവും ഉണ്ട്. കാരണം ഈ കെ എസ് ആർ ടി സിയുടെ നഷ്ടത്തിൽ ഒരിക്കലും ജീവനക്കാരനല്ല അതിന് കാരണക്കാർ. കണ്ടക്ടറും ഡ്രൈവറും മെക്കാനിക്കോ അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫുകളോ അല്ല. ഇതിൽ ഓരോ തവണയും അവർ നടപ്പിലാക്കുന്ന മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ, അതിൻ്റെ നഷ്ടം സഹിക്കേണ്ടി വരുന്നത് നമ്മളാണ്, കണ്ടക്ടറും ഡ്രൈവറും. കാരണം ഞങ്ങൾ ബസ്സിൽ ഞങ്ങളാണ് പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്നത്. ഒരു ബസ്സിൽ കയറുമ്പോൾ ജനങ്ങളാണ് ചോദിക്കുന്നത് ഈ സമയത്ത് ബസ് കിട്ടുന്നില്ല, ഇതെന്തൊരു തിരക്കാണെന്ന് ഞങ്ങളോടാണ് അവർ പറയുന്നത്. അവരൊരിക്കലും CMD അല്ലെങ്കിൽ മറ്റ് മന്ത്രിയായിട്ടോ അവർ കോൺടാക്റ്റ് ഇല്ല. അപ്പം നമ്മളാണ് ഇതിനെ എല്ലാം കേൾക്കുന്നത്. ഇതിൻ്റെ എല്ലാ വിഷമങ്ങളും ജനങ്ങളുടെ വിഷമങ്ങളും എല്ലാം അറിയുന്ന ഞങ്ങളാണ്. ഞങ്ങൾക്ക് സർവീസ് നടത്താൻ അതിനുള്ള ഒരു സജ്ജീകരണങ്ങളൊന്നുമില്ല, സ്പെയർ പാർട്സ് ഇല്ല. നമുക്ക് ടിക്കറ്റ് കൊടുക്കാനുള്ള ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനുകളില്ല. മെഷീൻ 2013 ശേഷം ഇതുവരെ പുതിയ മെഷീൻ വന്നത് 2013 അവസാനമായിട്ട് ആ മെഷീൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഓരോ തവണയും ദാ ഇപ്പോൾ വരുന്നു എന്ന് പറയുന്നു. MD പറയുന്നത് KSRTC കൂടുതൽ ഹൈടെക്കായി മാറുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സിറ്റി സർക്കുലർ എന്ന് പറഞ്ഞത് സർവീസൊക്കെ തുടങ്ങി. പക്ഷേ ഇന്നും കൊടുക്കുന്നത് പലരും ടിക്കറ്റ് കൊടുക്കുന്ന മറ്റേ റാക്കിൽ നിന്നുള്ള ടിക്കറ്റ്, പേപ്പർ ടിക്കറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നമുക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ ഒരു ഫെസിലിറ്റി ചെയ്തു തരുന്നില്ല. ഇതെല്ലാം വരുന്നത് എല്ലാത്തിൻ്റെയും നഷ്ടക്കണക്ക് അവസാനം വരുന്നത് ഞങ്ങൾ കണ്ടക്ടർ അല്ലെങ്കിൽ ഡ്രൈവർ അല്ലെങ്കിൽ മെക്കാനിക്കുകളുടെ മണ്ടയ്ക്കാണ്. ഞങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാർ എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. പരിഷ്കാരങ്ങളൊന്നും ഞങ്ങളോട് ആലോചിച്ചല്ല ചെയ്യുന്നത്. ഇതെല്ലാം മാനേജ്മെൻ്റ് തലത്തിൽ അല്ലെങ്കിൽ മന്ത്രി തലത്തിൽ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള തീരുമാനങ്ങൾ മാനേജ്മെൻറ്റ് നടപ്പിലാക്കി വരുന്നു. അതിൻ്റെ നഷ്ടങ്ങളെല്ലാം സഹിക്കുന്നത് ഇപ്പോൾ എല്ലാം ഞങ്ങളായിട്ടാണ് വരുന്നത്. ഒരിക്കലും ഞാൻ പറയുന്നു, ഒരിക്കലും കണ്ടക്ടറോ ഡ്രൈവറോ മെക്കാനിക്കോ അല്ല ഇത് നഷ്ടത്തിന് കാരണം. ഇനി തേവരയിലേക്ക് പോകാം.
പ്രതിദിനം 1 ലക്ഷത്തിന് അടുത്ത് വരുമാനം ലഭിച്ചിരുന്ന ലോ ഫ്ലോർ ബസ്സുകൾ ഒറ്റയടിക്ക് നിർത്തലാക്കുക, ലാഭം ലഭിച്ചിട്ടും ഘട്ടം ഘട്ടമായി ബസ്സുകളെ കട്ടപ്പുറത്ത് കയറ്റിയിടുക, അറ്റകുറ്റപ്പണി നടത്തേണ്ട സമയത്തിന് മുമ്പ് തന്നെ ബസ്സുകൾ കൂട്ടത്തോടെ മാറ്റിയിടുക, സ്പെയർ പാർട്സുകൾ സമയത്ത് ലഭ്യമാക്കാതിരിക്കുക, ചെറിയ അറ്റകുറ്റപ്പണി മാത്രമുള്ള ബസ്സുകളിൽ നിന്ന് സ്പെയർ പാർട്സ് അഴിച്ചെടുത്ത് മറ്റ് ബസ്സുകളിൽ പിടിപ്പിക്കുക, 12 വർഷം കൊണ്ട് 1.25 കോടിയിലേറെ വില വരുന്ന 40 ഓളം ലോ ഫ്ലോർ ബസ്സുകളെ KSRTC അധികൃതർ മുച്ചൂടും മുടിച്ചത് ഇങ്ങനെയാണ്. നിലവിൽ ദിവസ വാടക അടിസ്ഥാനത്തിൽ സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കാൻ ടെൻഡർ എടുക്കുമ്പോൾ KURTC നശിപ്പിച്ച ബസ്സുകളെക്കുറിച്ച് അധികൃതർക്ക് മിണ്ടാട്ടമില്ല. നിലവിൽ അകത്തും പുറത്തും പായൽ പിടിച്ച് ബസ്സിൻ്റെ ബോഡികൾ നശിച്ച് ചില്ലുകൾ പൊട്ടി AC ഉൾപ്പെടെ നശിച്ച് ക്ഷുദ്രജീവികൾക്കും നായകൾക്കും കയറിക്കിടക്കാനുള്ള സ്ഥലമാവുകയാണ് ഈ ബസ്സുകൾ. എറണാകുളം തേവര KURTC ആസ്ഥാനം ബസ്സുകളുടെ ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞു. നഗരങ്ങളിലെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ജൻറം പദ്ധതിയിലൂടെ കൊച്ചി നഗരത്തിന് ലോ ഫ്ലോർ ബസ്സുകൾ ലഭിച്ചത്. 35 ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ 85 ലോ ഫ്ലോർ ബസ്സുകളാണ് തേവര KURTC ഡിപ്പോയിലുണ്ടായിരുന്നത്. ഇവയുടെ നടത്തിപ്പിനായി KSRTCയുടെ ഉപസ്ഥാപനമായി KURTC രൂപീകരിച്ചു. പിന്നീട് ലോ ഫ്ലോർ വോൾവോ ബസ്സുകളുടെ സ്പെയർ പാർട്സ് വാങ്ങുന്നതിൽ KSRTC കുടിശ്ശിക വരുത്തിയതോടെ ബസ്സുകളുടെ അറ്റകുറ്റപ്പണി മുടങ്ങി. ഘട്ടംഘട്ടമായി ബസ്സുകൾ കട്ടപ്പുറത്തായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വോൾവോ ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് കൂട്ടിയത്. തുടക്കത്തിൽ 10 രൂപയായിരുന്നു മിനിമം ചാർജ്. പിന്നീടത് കൂട്ടി. ചെറിയ യാത്രയ്ക്ക് പോലും 25 രൂപ നൽകേണ്ട സ്ഥിതി. സാധാരണക്കാരന്റെ ബജറ്റ് തകർക്കുന്ന വിധത്തിൽ ബസ് ചാർജ് ഉയർന്നതോടെ അവർ വോൾവോയെ കൈവിട്ടു. പിന്നെ വോൾവോയിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണവും കുറഞ്ഞു. തുടക്കത്തിൽ ഓരോ ബസ്സിനും 25,000 രൂപയോളം കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നീടത് പകുതിയായി. ഇതോടെ സർവീസുകളുടെ എണ്ണം കുറഞ്ഞു. ഒടുവിൽ കോവിഡ് വന്നു, ലോക്ക്ഡൗൺ വന്നു, ബസ്സുകൾ ഓടാതായി. നിലവിൽ നമ്മുടെ AC ബസ്സുകൾ, ഓടാൻ കഴിയുന്ന ബസ്സുകളൊക്കെ തന്നെ നമ്മളിപ്പോൾ നിലവിൽ ഓടിക്കുന്നുണ്ട്. എന്നാൽ തീർത്തും ഓടാൻ കഴിയാത്ത ബസ്സുകളൊക്കെ തന്നെ അത് കുറേ പല സ്ഥലത്തും മാറ്റി നിർത്തിയതാണ്. അത് സർവീസിന് യോഗ്യമാക്കണമെങ്കിൽ ഒരുപാട് ചിലവ് വരും. ഇന്നത്തെ സ്ഥിതിയിൽ KSRTC അതിന് നന്നാക്കി എടുക്കാനുള്ള ചിലവ്, അതായത് നന്നാക്കി എടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. കാരണം അതിൻ്റെ സ്പെയർ പാർട്സിനൊക്കെ ഭാരിച്ച ചിലവ് വരുന്നതാണ്. അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ ആവശ്യത്തിനുള്ള സ്പെയർ പാർട്സുകൾ ലഭ്യമല്ലെങ്കിൽ തൽക്കാലം അത്തരം ബസ്സുകളിൽ നിന്ന് മാറ്റിയെടുത്ത് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിലും സ്മൂത്തായിട്ട് ഓടണമെന്നുള്ള ഒരു രീതിയിലാണ് മാനേജ്മെൻറ്റ് ഉള്ളത്. അതേപോലെ തന്നെ ഗവൺമെൻറ്റും ആ രീതിയിലാണ് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ തിരുവനന്തപുരത്ത് സിറ്റി സർക്കുലറായിട്ട് ഓടുന്നത്, അത് ഓടുന്ന ബസ്സുകളൊക്കെ തന്നെ നോൺ AC ബസ്സുകളാണ്. അത് നിലവിലെ കണ്ടീഷനിൽ നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സംവിധാനം നിലനിൽക്കുന്നത്. അപ്പോൾ അതൊരു നമ്മൾക്കെന്തായാലും ജനങ്ങളെ KSRTCയിലേക്ക് ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒരു പിന്നെ യാത്രാ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അത് പരിഹരിക്കേണ്ടതുണ്ട്. ആ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ബസ്സുകളൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ജനങ്ങളെ ഇതിലേക്ക് ആകർഷിച്ച് KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോ ഫ്ലോർ ബസ്സുകളുടെ സർവീസ് പൂർണ്ണമായും മുടങ്ങി. ഇപ്പോൾ 9 ലോ ഫ്ലോർ ബസ്സുകൾ മാത്രമാണ് എറണാകുളത്ത് നിന്ന് സർവീസ് നടത്തുന്നത്. ഇതിനിടെ തേവര ഡിപ്പോയിലെ 40 ഓളം ജീവനക്കാരെ മറ്റിടങ്ങളിലേക്ക് സ്ഥലം മാറ്റി. ഡിപ്പോ അടച്ചുപൂട്ടാനുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷ യൂണിയൻ ആരോപിക്കുന്നു. സമരവുമായി പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഡിപ്പോയിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന KURTC ലോ ഫ്ലോർ ബസ്സുകൾ കിടന്ന് നശിക്കുന്നതിൽ പ്രതിഷേധിച്ച് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും TJ വിനോദ് MLA നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഈ പദ്ധതിയിലൂടെ ലഭിച്ച ഈ വാഹനങ്ങൾ ഇത് ഓടിക്കാതിരിക്കുന്നതും ഇത് നശിപ്പിച്ചു കളയുന്നതും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇത് ഇതുപോലെ നശിപ്പിച്ചു കളയുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? എറണാകുളത്തെ സർവീസുകളുടെ കണക്കിപ്പോൾ ഇങ്ങനെയാണ്. ആകെ ബസ്സുകൾ 85, AC ബസ്സുകൾ സർവീസ് നടത്തുന്നവ 9, കട്ടപ്പുറത്തായവ 45, മറ്റിടങ്ങളിലേക്ക് മാറ്റിയത് 30. കോവിഡ് വരും മുമ്പേ തന്നെ കൊച്ചിയിലെ വോൾവോ സർവീസ് ഗതച്ചു തുടങ്ങിയിരുന്നു. ശീതീകരണ സംവിധാനത്തോടെ സുഖകരമായ യാത്രയാണ് വോൾവോ ബസ്സുകൾ യാത്രക്കാരന് സമ്മാനിച്ചിരുന്നത്. ദീർഘദൂരം യാത്ര ചെയ്താലും ഒരു ക്ഷീണവും ഉണ്ടാകില്ല. വലിയ ചെലവില്ലാതെ യാത്ര ചെയ്യാം. നഗരവാസികളെന്നത് നന്നായി ആസ്വദിക്കുകയും ചെയ്തു.
ആദ്യഘട്ടത്തിൽ കൊച്ചിയിൽ സർവീസ് തുടങ്ങിയ പച്ച നിറമുള്ള ലോ ഫ്ലോർ ബസ്സുകളൊക്കെ പിന്നെ നാടുവിട്ടു. അതൊക്കെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ മെട്രോയുമായി ബന്ധിപ്പിച്ച് സർവീസ് നടത്താൻ കുറച്ച് ലോ ഫ്ലോർ ബസ്സുകൾ കൊണ്ടുവന്നു, അതും കൊച്ചി വിട്ടു. ചുവന്ന നിറത്തിലുള്ള വോൾവോ ബസ്സുകളും കുറച്ച് മാത്രമാണ് ശേഷിക്കുന്നത്, ഏതാണ്ട് 30 ബസ്സുകൾ. KSRTCയെ തകർക്കുന്ന നടപടികളുമായിട്ടാണ് സർക്കാർ പോകുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദയാവധത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനെ തകർക്കാനാണ് KSWIFT എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് സർക്കാർ വരുന്നത്. ശമ്പള പരിഷ്കരണം എന്ന വാഗ്ദാനം മന്ത്രിമാർ പലതവണയും മുഖ്യമന്ത്രിയും പലതവണയും നൽകിയതാണ്. എന്നാൽ അതിൽ ഒരു നടപടിയിലേക്കും സർക്കാർ ഇപ്പോഴും കടക്കുന്നില്ല. വണ്ടികളെല്ലാം തന്നെ കൊണ്ടുപോയി ഡിപ്പോയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാത്താനൂർ ഡിപ്പോയിൽ തന്നെ 120 വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുക, നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം കൂടെ 2000 മുകളിൽ വണ്ടികൾ ഇതുപോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ എറണാകുളത്താണെങ്കിൽ ഇലക്ട്രിക് ബസ്സുകൾ മുഴുവൻ വനമായി മാറി, അത് പാർക്ക് ചെയ്ത സ്ഥലം. ഈ മാസത്തെ ശമ്പളം ഇതുവരെ KSRTCക്കാർക്ക് കൊടുത്തിട്ടില്ല. പെൻഷൻ സ്ഥിരമായി മുടങ്ങുകയാണ്. ഈ മരുന്ന് വാങ്ങിക്കുന്ന മെഡിക്കൽ സ്റ്റോറിലൊക്കെ പെൻഷൻകാർക്ക് മാസപ്പറ്റാണ്. ഈ പെൻഷൻ കിട്ടുന്നില്ല എന്ന് വന്നതോടുകൂടി ഈ മാസപ്പറ്റ് പോലും നിർത്തി ജീവൻ രക്ഷിക്കാനുള്ള മരുന്ന് പോലും വാങ്ങാൻ കഴിയാത്ത ദുരിതത്തിലാണ് KSRTCയിൽ ജീവിതകാലം മുഴുവൻ, ജീവിതത്തിൻ്റെ വസന്തം മുഴുവൻ ഈ വളയം പിടിച്ച KSRTCയിലെ പാവപ്പെട്ട പെൻഷൻകാർ. മനുഷ്യത്വരഹിതമായിട്ടാണ് സർക്കാർ പെരുമാറുന്നത്. എന്നാൽ KSRTC MD ബിജു പ്രഭാകർ കുറ്റമെല്ലാം ചാർത്തുന്നത് ജീവനക്കാരിലാണ്. ബസ്സുകളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണവും ജീവനക്കാരാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹത്തിൻ്റെ ന്യായീകരണം ഇങ്ങനെ: 190 വോൾവോ ബസ്സുണ്ട്, ഓടിക്കില്ല. 350 ജനറൽ ബസ് ഉണ്ട്, അതും ഓടിക്കില്ല. 550 വാഹനം വെറുതെ കിടക്കുകയാണ് വിവിധ ഡിപ്പോകളിൽ. ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. പൊതുജനത്തിൻ്റെ 175 മുടക്കി വാങ്ങിയ ബസ്സാണ്. ഓട്ടോമാറ്റിക് ഗിയർ ഉള്ളതുകൊണ്ട് ജനറൽ ബസ് ഓടിക്കാൻ പ്രയാസമാണെന്ന് ചില ഡ്രൈവർമാർ പറയുന്നു. ഓട്ടോമാറ്റിക് ഗിയർ വാഹനം പറ്റില്ലെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ചെന്നും അവർ പറയുന്നു. അതൊക്കെ മറികടക്കാനല്ലേ സർക്കാർ ഉള്ളത്. ഇവരാരും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നില്ല. ബസ്സുകളുടെ മെയിൻ്റെനൻസ് ചെലവ് കൂടുതലാണ്. നല്ല ബസ് വേണം. CNG ബസ് നല്ലതാണ്. ഡൽഹിയിലും പൂനെയിലും അത് ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഡീസലിന് 80 വില. 5 കഴിയുമ്പോൾ അത് 120 ടിക്കറ്റ് നിരക്ക് കൂട്ടാനൊക്കില്ല. കൂട്ടിയാൽ ആളുകൾ പൊതുഗതാഗതം ഉപേക്ഷിക്കും. കോർപ്പറേഷൻ നിലനിൽക്കണമെങ്കിൽ പരിഷ്കരണം നടപ്പാക്കണം. CNG ബസ് വാങ്ങിയേ പറ്റുള്ളെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷൻ വാങ്ങിയ CNG ബസ് കേടായിട്ട് 3 എഞ്ചിനീയർമാർ അതിൻ്റെ മൈലേജ് പരിശോധിച്ചിട്ടില്ല, നന്നാക്കിയുമില്ല. ഒരു വാതിലുള്ളതുകൊണ്ട് ആളുകൾ കയറുന്നില്ലെന്നാണ് ആ ബസ്സിൽ ജോലി ചെയ്ത കണ്ടക്ടർ പറയുന്നത്. ചൂടാണ്, ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് ഡ്രൈവറും. ഇത് ശരിയാക്കണ്ടേ? എഞ്ചിനീയർമാർക്ക് എന്താണ് ജോലി? ഒരു വാതിൽ കൂടി പിടിപ്പിക്കരുതോ? ചൂട് കുറയ്ക്കാനുള്ള സംവിധാനം ഒരുക്കണ്ടേ? 2017 കേടായ ബസ് ഞാൻ ഇടപെട്ട് നന്നാക്കി. 220 കിലോമീറ്റർ മൈലേജ് ഉണ്ടെന്നാണ് ജീവനക്കാർ പറഞ്ഞത്. ഇങ്ങനെയാണ് MDയുടെ വാക്കുകൾ. ഏറ്റവും ഒടുവിൽ KSRTC പ്രഖ്യാപിച്ചതും ഇപ്പോൾ വിവാദമായിരിക്കുന്നതുമായ വാടക സർവീസിൻ്റെ കഥ കൂടി പറയാം. സ്കാനിയ അടക്കമുള്ള സ്വന്തം ബസ്സുകൾ പാർക്കിംഗ് സ്റ്റേഷനിൽ കിടന്ന് നശിക്കുന്ന സമയത്ത് തന്നെയാണ് KSRTC വാടക വണ്ടികൾക്ക് ദർഖാസ്റ്റ് ക്ഷണിച്ചിരിക്കുന്നതും. സൂപ്പർ ക്ലാസ് ബസ്സുകൾ മാറ്റുന്നതിനും പുതുതായി ആരംഭിക്കുന്ന ഗ്രാമവണ്ടികൾക്കുമായി ഡ്രൈ ലീസ് വ്യവസ്ഥയിലാണ്, അതായത് ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാതെ 250 ബസ്സുകൾ വാടകയ്ക്കെടുക്കുന്നത്. പ്രീമിയം ക്ലാസ് ലക്ഷറി AC ബസ്സുകൾ 10 AC സെമി സ്ലീപ്പർ ബസ് 20 നോൺ AC എയർ സസ്പെൻഷൻ ബസ് 20 നോൺ AC മിഡി ബസ് ഫ്രണ്ട് എഞ്ചിൻ 100 നോൺ AC മിഡി ബസ് 100 എന്നിങ്ങനെയാണ് ദർഖാസ്റ്റ് ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിൽ 180 ജനറൽ ബസ്സുകളാണ്. അതിൽ AC ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകൾ വളരെ കൃത്യമായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ തേവരയിലുള്ള KURTCയുടെ ഒരു സെൻ്റർ ഉണ്ട്. അവിടേക്ക് ബസ്സുകളൊക്കെ അവിടെ ക്രമീകരിക്കുകയും എറണാകുളം സിറ്റിയിലെ തിരക്ക് കുറയ്ക്കുന്നതാണ്. സ്ഥിരമായി ആ ബസ്സുകളൊക്കെ അവിടെ സിറ്റിയിലൂടെ ഓടുകയും കാറിലും മറ്റു വാഹനങ്ങളിലൊക്കെ വരുന്ന യാത്രക്കാർ സ്ഥിരമായി ഈ ബസ്സിനുപയോഗിച്ച് വളരെ ലാഭകരമായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കൽപ്പറ്റ, മലപ്പുറം, നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് സ്ഥിരമായിട്ട് ലാഭകരമായ രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന സർവീസുകളെല്ലാം കൂടി എടുത്ത് ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ആകെ 180 ബസ്സുകൾ ഓടുന്നത് 10 ബസ്സുകളാണ്. ഈ 10 തന്നെ പലപ്പോഴും പാതി വഴിയിലായിട്ട് ഉള്ള അവസ്ഥയാണ്. സത്യത്തിൽ KSRTCക്ക് വലിയ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഈ സർവീസുകളൊക്കെ. ദർഖാസിൽ പങ്കെടുക്കുന്ന ഒരാൾ കുറഞ്ഞത് 10 ബസ്സുകളെങ്കിലും നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തിയിരുന്ന ചില വൻകിട ബസ് ഉടമകളെ സഹായിക്കാനാണ് ഈ നീക്കമെന്നാണ് ആരോപണം.
ആദ്യഘട്ടത്തിൽ ദീർഘദൂര സർവീസുകൾക്കാണ് മുൻഗണന. സിറ്റിയിൽ ഫീഡർ സർവീസായും ഇത്തരത്തിൽ ബസ്സുകൾ ഉപയോഗിക്കും. ബസ്സിന്റെ അറ്റകുറ്റപ്പണി, ഇൻഷുറൻസ് എന്നിവ വഹിക്കേണ്ടതും ടയർ മാറ്റേണ്ടതും ഉടമകളാണ്. KSRTC നിർദ്ദേശിക്കുന്ന നിറവും ഡിസൈനുമുള്ള പെയിന്റ് അടിച്ച് നൽകണം. കുറഞ്ഞത് 3 വർഷത്തേക്കായിരിക്കും കരാർ. ബസ്സും ഡ്രൈവർമടക്കം നേരത്തെ തന്നെ KSRTC വാടകയ്ക്കെടുത്ത് ഓടിക്കുന്നുണ്ട്. കിലോമീറ്ററിന് 23.60 രൂപയാണ് വാടക. കണ്ടക്ടർ, ഇന്ധനച്ചെലവ് എന്നിവ KSRTC ആണ് വഹിക്കുന്നത്. നഷ്ടമായിട്ടും കരാർ ഒപ്പിട്ടിട്ടുള്ളതിനാൽ സർവീസ് നിർത്താൻ കഴിയില്ല. തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് നടത്തുന്ന സർവീസിന് ഡീസൽ ചെലവ് പോലും കളക്ഷൻ ഇനത്തിൽ കിട്ടാത്ത സ്ഥിതിയുണ്ട്. വാടക കൂടി നൽകുമ്പോൾ KSRTC വാടക സർവീസ് വലിയ ബാധ്യതയാണിപ്പോൾ. എന്തായാലും KSRTC നഷ്ടത്തിന് മാനേജ്മെന്റ് പറയുന്ന ഡീസൽ വില, സർവീസ് ചാർജ്, മെയിൻ്റെനൻസ് ചാർജ്, കളക്ഷൻ കുറവ് എല്ലാം ഓരോരോ കാരണങ്ങളായിരിക്കാം. ചില ജീവനക്കാരുടെ ആത്മാർത്ഥത ഇല്ലായ്മയും കാരണമായിരിക്കാം. പക്ഷേ അപ്പോഴും വെറുതെ കിടന്ന് നശിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഈ പൊതുമുതൽ ആരുടെ അനാസ്ഥയാണ് സാർ? ഇതും നിങ്ങൾ പറയുന്ന നഷ്ടങ്ങളുടെ കണക്കെഴുത്ത് പട്ടികയിൽ വരില്ലേ? ഇവിടെ വിഷയം ഇപ്പം ഇന്നലെ 10 വർഷത്തോളമായിട്ടുള്ള ശമ്പള പരിഷ്കരണം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനിടയിലും ജീവനക്കാർക്കും KSRTC ദോഷകരമാവുന്ന രീതിയിൽ KSWIFT എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സമീപനമാണ് സർക്കാർ എടുക്കുന്നത്. ഇന്നലെ മന്ത്രി അത് ആ ചർച്ചയിൽ പറഞ്ഞു, KSWIFT ആയിട്ട് മുന്നോട്ട് പോകും, അടുത്ത മാസം മുതൽ അത് പ്രഖ്യാപിക്കും, അത് അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ KSRTC അതിൻ്റെ പേരിൽ വാടകയ്ക്ക് വണ്ടി എടുത്തിട്ട് ഓടിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് വരുന്നത്. അതായത് 10 വാഹനങ്ങളിൽ കൂടുതൽ ഉള്ള സ്വകാര്യ മുതലാളിമാരിൽ നിന്നും അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ തന്നെ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് KSRTC ലാഭത്തിലോടുന്ന സർവീസുകൾ, അതായത് AC വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള AC, നോൺ AC, അതുപോലെ തന്നെ ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ തന്നെ ഈ ഒരു സംരംഭത്തിലേക്ക് മാറ്റിക്കൊണ്ട് അതൊരു സ്വതന്ത്ര കമ്പനിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് മാനേജ്മെൻറ്റും സർക്കാരും ഇന്നലെ മന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. BMS അതിനെ ശക്തമായ രീതിയിൽ എതിർക്കും. കാരണം KSRTC ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ വാഹനങ്ങളുടെ റൂട്ട് പെർമിറ്റ് വാഹനങ്ങൾ ഈ മുതൽ അത് നിലനിൽക്കെ തന്നെ അത് മറ്റൊരു സ്ഥാപനത്തിന് കൈമാറുക എന്നുള്ളത് നിയമ വ്യവസ്ഥയ്ക്ക് തന്നെ അതിൻ്റെ ലംഘനം നടത്തിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. KSRTC ഈ ചെയ്യുന്നത് ബോധപൂർവമാണ് എങ്കിൽ അത് കടുത്ത നിയമലംഘനമാണ്. മാത്രമല്ല അത് പൊതുമുതൽ നശിപ്പിക്കലുമാണ്. അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ടത് KSRTC മാനേജ്മെൻറ്റിൻ്റെ ബാധ്യതയാണ്. അത് അവർ തന്നെയാണ് അത് തെളിയിക്കേണ്ടത്.